നമസ്കാരം. എന്തായാലും CPM പുതിയ ചില തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് പ്രേക്ഷകർ അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഇനി അറിയാം. വേറൊന്നുമല്ല, CPM ക്ഷേത്രങ്ങളിൽ, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാൻ ഒരുങ്ങുന്നു എന്നൊക്കെയാണ് ചില വാർത്തകൾ വന്നത്. അതായത് ഹൈന്ദവ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ, ഈ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, നമുക്കറിയില്ല. എന്തായാലും ഹൈന്ദവരെ കൂടി വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് എന്ന ഗണത്തിൽ പെടുത്തിയതിന് പാർട്ടിയോടും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയോടും വിജയരാഘവൻ സഖാവിനോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാനുള്ള ആ ഒരു ഹിന്ദുക്കൾക്കും പറയാനുള്ള ആ ഒരു ആർജവം എന്തായാലും അവർക്ക് കാട്ടിക്കൊടുത്തല്ലോ, വളരെ സന്തോഷം. ഈ ക്ഷേത്രങ്ങളിൽ കയറുന്നത് എന്തിനാണെന്നല്ലേ ഈ ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. ഇലക്ഷൻ വരികയാണ്, കാര്യങ്ങൾ കുറച്ചുകൂടി വെടിപ്പായിട്ട് നടക്കണം, ഹിന്ദു വിഭാഗങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യണം, പ്രത്യേകിച്ചും ഈഴവ സമുദായം കൂടുതൽ വോട്ടുകളൊക്കെ ചെയ്യണം, ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ശബരിമല വിഷയത്തിലടക്കം പലതിലും ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കാലങ്ങളായി. പിന്നെ ഗൃഹസന്ദർശനം തുടങ്ങി. ഗൃഹസന്ദർശനത്തിന് നമ്മുടെ ടി പത്മനാഭന്റെ അടുത്ത് PG ജയരാജൻ സഖാവ് പോയ കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഗൃഹസന്ദർശനത്തിനായി ഇനിയും ലഘുലേഖകളുമായി CPM സഖാക്കൾ എത്തും. കൃത്യമായി തന്നെ ചോദിക്കുക അവരോട്, ശബരിമല വിഷയത്തിലുള്ള നിലപാട് എന്താണ്, ഇപ്പോൾ മാറ്റിയോ, എന്താണെന്ന് കേൾക്കുന്നില്ലല്ലോ, AKG സെന്ററിൽ നിന്ന് പുതിയ തീരുമാനമൊക്കെ എടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക അവരോട്, അവരെന്ത് പറയും എന്ന് നമുക്കറിയില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം എത്രയോ കാലങ്ങളായി ഭാരതത്തിൽ ഇതുപോലെ തന്നെ ക്ഷേത്രങ്ങളും അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങളും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ RSSന്റെ ആ ഒരു അപ്രമാദിത്വം ഇല്ലാതാക്കാൻ വേണ്ടി ഹിന്ദു സഖാക്കളെ കൂട്ടുപിടിച്ച് ക്ഷേത്ര ഭരണം, ക്ഷേത്ര ഉപദേശക സമിതി ഭരണം, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങൾ, പൂജാതി കർമ്മങ്ങൾ ഒക്കെ ഇനി സഖാക്കന്മാർ ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാവുന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും സഖാക്കന്മാർ കൂട്ടത്തോടെ അമ്പലങ്ങളിലേക്ക് ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട്, ചുവന്ന ഷർട്ടും ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ചുവന്ന ഷർട്ടും കാക്കി കളറുള്ള പാന്റ്, റെഡ് വോളണ്ടിയർ ആയിട്ട് എത്തി. ഇനിയിപ്പോൾ ശാഖ കൂടി അമ്പലത്തിൽ നടത്താനുള്ളൂ. ഈ ബാക്കിയെല്ലാം വിവേകാനന്ദ ജയന്തി, അതുപോലെ തന്നെ ശോഭായാത്ര, ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്ര, അതുപോലെ തന്നെ കൊടിയുടെ ആ രൂപം, നമ്മുടെ RSSന്റെ ധ്വജം പോലെ തന്നെ കൊടിയുടെ രൂപമൊക്കെ മാറ്റി ചുവന്ന നിറമാണെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, സാംസ്കാരികതയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് CPM. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ശാഖ കൂടിയേ നടത്താനുള്ളൂ. ശാഖയ്ക്ക് റെഡ് വോളണ്ടിയർ ശാഖ എന്നോ വല്ലതും പേര് കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല. എന്തായാലും ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള പരിപാടിയാണ് നടന്നത് തന്നെ. അതവിടെ നിൽക്കട്ടെ, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഇവിടുത്തെ പ്രസക്തിയും മറ്റു കാര്യങ്ങളും, CPM ഇത്തരത്തിലുള്ള ഉടായ്പകളുമൊക്കെ ഇവിടെ ഭക്തർക്കും ക്ഷേത്ര വിശ്വാസികൾക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് അതിനൊട്ട് സമയവുമില്ല. ഇപ്പോൾ ഈ ഭൂപ്രഭു വർഗശത്രുവല്ല എന്ന പുതിയ ഒരു കൊട്ടേഷനോട് കൂടി ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ ഭൂപ്രഭുക്കന്മാരെയൊക്കെ ജന്മികളാണ്, അതാണ്, ഇതാണ് കുടിയാന്മാർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ തരത്തിൽ ജന്മികളെയും പ്രഭുക്കന്മാരെയും, അല്ലെങ്കിൽ ഭൂ ഉടമകളെയും ഒക്കെ ശത്രുപക്ഷത്ത് നിർത്തി കൊല്ലുകയും തല്ലുകയും അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ അവരുടെ ഭൂമികൾ പാവപ്പെട്ടവർക്കെന്ന് പറഞ്ഞ് സ്വന്തമാക്കുകയും മറിച്ചു വിൽക്കുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാം. എന്തായാലും ഭൂ ഉടമകൾ ഇപ്പോൾ ഇവർക്ക് വലിയ പുണ്യവാന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കോർപ്പറേറ്റുകളും കോടിക്കണക്കിന് രൂപ വിറ്റുവരവുള്ള മുതലാളികളുമൊക്കെ പുണ്യവാന്മാരാകുമ്പോൾ, സാധാരണ 5-6 ഏക്കർ ഭൂമിയുള്ളവൻ മുതലാളിയാണോ എന്ന സംശയം അവിടെയുണ്ട്. എന്നാലും അതിന്റെ വിശദമായ വാർത്തകളൊക്കെ പത്രങ്ങളിൽ തന്നെ വന്നു. അതായത് കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ധനിക കർഷകരോടുള്ള സമീപനത്തിൽ നയം മാറ്റത്തിനൊരുങ്ങി CPM എന്നാണ് വാർത്ത വരുന്നത്. അല്ല, ഈ കർഷകർക്കിടയിൽ ധനിക കർഷകർ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഫാമേഴ്സ് പ്ലാന്റേഴ്സ് ഈ വ്യത്യാസമാണെന്ന് തോന്നുന്നു. ഏക്കർ കണക്കിന്, 100 കണക്കിന് ഏക്കർ കൃഷിയുള്ളവർ പ്ലാന്റേഴ്സും, 1 ഏക്കർ കൃഷി അല്ലെങ്കിൽ 50 സെന്റിൽ അവനവൻ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കൃഷി ചെയ്യുന്നവൻ ഫാർമറും, അതാണെന്ന് തോന്നുന്നു പാർട്ടിയുടെ നയം. നമുക്കറിയില്ല, AKG സെന്ററിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ലല്ലോ. അപ്പോൾ ഈ കർഷക പ്രക്ഷോഭത്തിന്റെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയും രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വിശകലനം ചെയ്തും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ച നയരേഖയ്ക്കാണ് ഇപ്പോൾ PB അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം ഇന്നും നാളെയും ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്നറിയുന്നു. പാർട്ടിയുടെ പരിപാടിയിൽ തന്നെ മാറ്റമുണ്ടായേക്കാവുന്നതാണ് ഈ മാറ്റം. വിദേശ കുത്തക മൂലധനം ധനവുമായി പങ്കാളിത്തമുള്ള വൻകിട ബൂർഷ്വാസി ഒരു വശത്തും, ധനിക കർഷകരും ഭൂപ്രഭുക്കളും അടങ്ങുന്ന മുഴുവൻ കർഷക വിഭാഗങ്ങളും മറുവശത്തും എന്ന നിലയിൽ തമ്മിൽ പുതിയൊരു വർഗവൈരുദ്ധ്യം രാജ്യത്ത് മൂർച്ഛിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് കർഷക പ്രക്ഷോഭം എന്നാണ് യെച്ചൂരിയുടെ വിലയിരുത്തൽ. ഇതുപോലെ തന്നെ
ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ ചവച്ച് തുപ്പുന്നതും ഛർദിക്കുന്നതും മാത്രമേ ഇവർക്ക് അറിയൂ. ഇവർക്ക് സത്യം പറഞ്ഞാൽ ജനജീവിതം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങൾ ആരാണ്, ഈ സമൂഹം എങ്ങനെയാണ് എന്നൊന്നും ഈ സഹാകരന്മാർക്ക് ആർക്കും അറിയില്ല എന്ന് പല കുറി അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എതിർക്കുന്ന എല്ലാ സംഭവങ്ങളും രാജ്യത്തിനും ജനങ്ങൾക്കും ഉപകാരപ്രദമായി തന്നെയേ വരികയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അദാനിയെ ചീത്ത വിളിക്കും, വിഴിഞ്ഞം അദാനിക്ക് എഴുതി കൊടുക്കും. അദാനി എയർപോർട്ടുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ ഇവർക്ക് സഹിക്കില്ല. തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കുകയാണെന്ന് പറയും. തിരുവനന്തപുരം വിമാനത്താവളത്തിന് എത്രയാ വിള എന്ന് ചോദിക്കുന്ന ഒരു യുവ നേതാവുണ്ട്. ഈ വിള കൊടുത്താൽ അല്ലെങ്കിൽ വിള തന്നാൽ അത് വിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും പാപം ചോദിക്കുന്നത്. എന്തുമാകട്ടെ, എന്തായാലും ഇത് എല്ലാം തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എല്ലാവരെയും പറ്റിച്ച് ഒരു നാടകമാടി, പൊറാട്ട് നാടകം കളിച്ച് തെരഞ്ഞെടുപ്പ് എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി, അല്ലെങ്കിൽ പാർട്ടിക്കാരെ ആൾക്കാർ കൂട്ടത്തോടെ ഓടിച്ചിട്ട് തല്ലുന്ന ബംഗാളിലെ സ്ഥിതി ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും പറ്റും. ഗോതമ്പാഹാരത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അരിയാഹാരം കഴിക്കുന്ന ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പാർട്ടിയെക്കുറിച്ച് നമ്മൾ വടക്കേന്ത്യയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഭൂപ്രമുഖന്മാരെ അവർ വർഗശത്രുവല്ല, അവരെ പൂവിട്ട് പൂജിക്കും. കർഷകർക്കൊപ്പം തന്നെ പൂവിട്ട് പൂജിക്കും. അതുപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കും, RSSന്റെ പ്രവർത്തനങ്ങളെ ഒതുക്കും, അവിടെ ഹൈന്ദവ വിശ്വാസികളായ സഖാക്കന്മാരെ കൊണ്ട് നിറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. നടന്നത് തന്നെ എല്ലാ കാര്യവും. എന്തായാലും അവസാനം ഇത് പാർട്ടി ഏത് പരുവത്തിലായി നിൽക്കുകയാണ് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നത് സന്തോഷം തന്നെ. ലാൽ സലാം, വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.